തെക്കങ്കര പഞ്ചായത്തിലെ നിദ്രാലയത്തിലെ അഴിമതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി. വളരെ ആവശ്യം അനുസരിച്ച് 2010-15 കാലഘട്ടത്തിൽ സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ക്രെമിറ്റോറിയം ഇരുപ്പാക്കയിൽ സ്ഥിതി ചെയ്യുകയും എന്നാൽ ഈ ഭരണസമിതി ഒന്ന് രണ്ടു വർഷങ്ങളോളമായി അത് പ്രവർത്തനരഹിതമായി കിടക്കുമ്പോൾ 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നതിനുണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇത് കരാറ് കഴിഞ്ഞ് കരാറുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൊടും കാര്യസ്ഥത മൂലം സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിലുള്ള തീരുമാനങ്ങൾ വരെ മാറ്റി എഴുതിക്കൊണ്ട് ശ്മശാനത്തിൽ ചുറ്റുമതിൽ എന്ന പേരെഴുതിക്കൊണ്ട് ചുറ്റുമതിലുള്ള ഒരു ശ്മശാനത്തിന് ചുറ്റുമതിലിന്റെ പേര് പറഞ്ഞുകൊണ്ട് എടമതിൽ കെട്ടിക്കൊണ്ട് അവിടെ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയോ തീരുമാനങ്ങൾ എടുക്കാത്തവ കമ്മിറ്റി മീറ്റ്സ് ബുക്കിൽ എഴുതി ചേർത്തത് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിവരാവകാശം ആവശ്യപ്പെട്ടതിനനുസരിച്ച് പഞ്ചായത്തിലെ ശ്മശാനത്തിന് ആസ്തി രജിസ്റ്ററിൽ 36.446 സ്ഥലമുണ്ട്. ഇത്രയും സ്ഥലം ആവശ്യമില്ലാത്തതിനാൽ ബാക്കി സ്ഥലം വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും നിലവിൽ ചുറ്റുമതിലുള്ള ശ്മശാനത്തിന് ചുറ്റുമതിൽ എന്ന വ്യാജേന കമ്മിറ്റി തീരുമാനമില്ലാതെ ഇടമതിൽ കെട്ടുകയാണുണ്ടായത്. കമ്മിറ്റി തീരുമാനമില്ലാതെ തെറ്റായി മീറ്റ്സ് ബുക്കിൽ എഴുതി ചേർത്തു. പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രതിപക്ഷം പരാതി നൽകിയിട്ടുണ്ട്. പി ആർ കൃഷ്ണൻകുട്ടി, മണികണ്ഠൻ, പി എസ് റഫീഖ്, ഷൈനി ജോൺസൺ, ലീന ജെറി, ബി ജെ പി അംഗങ്ങളായ അശ്വിനി കണ്ണൻ, ഐശ്വര്യ ഉണ്ണി എന്നിവരാണ് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയത്. മുൻകാലങ്ങളിലെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗോഡൌൺ ആക്കാൻ ഒരു ശ്രമം ഈ ഭരണസമിതി നടത്തിയിരുന്നു. അന്ന് വിരിപ്പാക്കയിലെ പൊതുജനങ്ങളുടെ അവിടുത്തെ ആ ഗ്രാമനിവാസികളുടെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയും പിന്നീട് ഇങ്ങനെ ക്രിമിറ്റോറിയം മെയിൻ്റനൻസ് എന്ന ഫണ്ട് വെച്ചിട്ട് സൂത്രത്തിൽ അവിടുത്തെ വിരിപ്പാക്കയിലെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ അവിടുത്തെ ആ ജനങ്ങളുടെ വികാരത്തെ പോലും കണക്കിലെടുക്കാതെ ഞങ്ങളുടെ പാർട്ടിയുടെ ധാർഷ്ട്യം എന്ന രീതിയിൽ തന്നെ അവർ ആ ഫണ്ട് വകമാറ്റി ആ ശ്മശാനത്തിനുള്ളിൽ വേറൊരു ഗേറ്റ് വെച്ച് വേറെ കോമ്പൗണ്ട് തിരിച്ചിരിക്കുകയാണ്. വിരിപ്പാക്കയിൽ നിന്ന് പലരും അതിന് പരാതിയുമായിട്ടോട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ആരും അംഗീകാരത്തോടുകൂടിയോ അല്ല അവിടെ ആ തീരുമാനം നടപ്പിലാക്കിയത് എന്ന് ഞങ്ങളിവിടെ സെക്രട്ടറിയോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ചെയ്തത് ചോദിച്ചപ്പോൾ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ സമ്മർദ്ദത്തിലേക്ക് ചെയ്യേണ്ടി വന്നു എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.